അങ്ങനെ വളരെ രസകരമായ രീതിയിൽ തന്നെയാണ് ബിഗ് ബോസിൻ്റെ കോടതി ടാസ്ക് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അഖിൽ മാരാറിൻ്റെയും ശോഭയുടെയും ഒരു രക്ഷയുമില്ല, രണ്ടുപേരും തകർത്ത് അഭിനയിക്കുകയാണ്. അഖിൽ മാരാർ നല്ല രസമായിട്ട് തന്നെയാണ് ഈ ടാസ്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ജഡ്ജ് പറയുന്നത് കേട്ടില്ല എന്ന് പറയുമ്പോൾ ജഡ്ജ് അഖിൽ മാരാറിനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ വാദം ഞാൻ കേൾക്കണമെങ്കിൽ നിങ്ങൾ പൂളിൽ പോയി ചാടണം. അപ്പോൾ അഖിൽ മാരാർ പറയുന്നുണ്ട്, എനിക്ക് പൂളിൽ പോയി ചാടാനൊന്നും പറ്റില്ല എന്ന്, നിങ്ങൾ എൻ്റെ ഭാഗം കേൾക്കാതെ നിങ്ങൾ എങ്ങനെയാണ് എന്നോട് പൂളിൽ പോയി ചാടാൻ പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നാദിർ പറയും, നിങ്ങളുടെ ഭാഗം ഞാൻ കേൾക്കണമെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കണം, നിങ്ങൾ പൂളിൽ പോയി ചാടിയാൽ മാത്രമേ നിങ്ങളുടെ വാദം കേൾക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. ശോഭ എല്ലാവരെയും സുഖിപ്പിച്ചുകൊണ്ടാണ് ബിസിനസ് ചെയ്യുന്നത് എന്നാണ് ശോഭയുടെ കേസ് എന്ന് അഖിൽ മാരാർ ബിഗ് ബോസ് ഹൗസിൽ എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ആ സമയത്താണ് അഖിൽ മാരാർ നാദിറയ്ക്ക് ഫ്ലൈയിങ് കിസ് കൊടുക്കുന്നത്. ആ സമയത്ത് ശോഭ പറയുന്നുണ്ട്, ഇതാണ് സുഹിപ്പിക്കൽ, ഇതാണ് സുഹിപ്പിക്കൽ എന്ന്. അപ്പോൾ സെറീന പറയുന്നുണ്ട്, ജഡ്ജ് ഇവിടെ സംസാരിക്കുന്നുണ്ട് ശോഭ എന്ന്. അപ്പോൾ ശോഭയോട് ജഡ്ജ് പറയുന്നുണ്ട്, പുറകിൽ പോയി അവിടെ പോയി ഇരിക്കാൻ പറയുന്നുണ്ട്. ആ സമയത്ത് അഖിൽ മാരാർ പറയുന്നുണ്ട്, ഇനി ഞാൻ പൂളിൽ പോയി ചാടി നീന്തി കുളിച്ചിട്ട് വരാം, ഞാൻ വെള്ളത്തോടെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല, നിങ്ങൾ പോയി കുളിച്ചിട്ട് വരാമെന്നൊക്കെ നാദിറ പറയുന്നുണ്ട്. എന്താണെങ്കിൽ ശോഭയുടെ കണ്ണൊക്കെ നിറഞ്ഞ് കരയാനായിരിക്കുകയാണ് ശോഭ. ശോഭയ്ക്ക് എന്താണെങ്കിൽ നല്ല മുട്ടൻ പണി തന്നെയാണ് അഖിൽ മാരാർ കൊടുക്കുന്നത്. അഖിൽ മാരാർ ശോഭയെ സംസാരിക്കാൻ തന്നെ അനുവദിക്കുന്നില്ല. എല്ലാം പോയിൻ്റ് പോയിൻ്റ് വൈസ് തന്നെയാണ് അഖിൽ മാരാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.